ഹലോ ഹാപ്പി ഹോം മേക്കർ എന്ന നമ്മുടെ ഈ കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ അടിപൊളിയായിട്ടുള്ള ഒരു പനീർ മസാല റെസിപ്പിയാണ് ചെയ്യുന്നത്. വീഡിയോ കണ്ടു നോക്കിയാലോ. അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ, ഞാനിവിടെ 100 ഗ്രാം പനീറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വലിയ തക്കാളി, 2 മീഡിയം സൈസ് സവോള, 10 ചെറിയ വെളുത്തുള്ളി, 2 ചില്ലി, ഇത് നല്ല എരിവുള്ള മുളകാണേ, 1 ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, പേരിന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, 10-12 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്, ഒരൽപ്പം ബട്ടർ. ഇത്രയും ഉപയോഗിച്ച് നമുക്ക് അടിപൊളിയായിട്ടുള്ള പനീർ മസാല ഉണ്ടാക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു കടായി വയ്ക്കുന്നു. അതിലേക്ക് കുറച്ച് ബട്ടർ, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ബട്ടർ ചേർക്കുന്നു. അതിനുശേഷം ഒന്ന് മെൽട്ടായതിന് ശേഷം നല്ലപോലെ മെൽട്ടായിട്ട് നല്ലപോലെ മെൽട്ടായതിന് ശേഷം 1 നുള്ള് ജീരകം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് നല്ല ജീരകമാണ്. ഓക്കെ, അതൊന്ന് ചൂടാക്കുക. അതിനുശേഷം ഞാനിവിടെ സവോളയും വെളുത്തുള്ളിയും എല്ലാം കൂടെ, പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ നന്നായി ചോപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചേർക്കുന്നു, നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ വഴക്കാം. ഇത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി, അതായത് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതി. അങ്ങനെ നന്നായിട്ട് ഇളക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1 നുള്ള് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇത്രയുമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നല്ലോണം ഇളക്കുക. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഇളക്കണം. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർക്കണം. ഇനി നല്ലോണം യോജിപ്പിക്കണം, നല്ലപോലെ യോജിപ്പിക്കണം. ഇനി ഈ ടൊമാറ്റോ ഒന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ചേർക്കുന്നു. അതിനുശേഷം തീ ഒന്ന് ചെറുതായിട്ട് കൂട്ടി വയ്ക്കുക. ഞാനിവിടെ സിമ്മിലായിട്ടിരുന്നെ, അപ്പോൾ ചെറുതായിട്ടൊന്ന് കൂട്ടി വയ്ക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണം. നമ്മൾ ബട്ടർ യൂസ് ചെയ്തതിൽ ചെറുതായിട്ട് ഉപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുക. ലാസ്റ്റ് നമുക്ക് കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മളിതിലേക്ക് പനീർ ചേർക്കുന്നു.
ഞാനിവിടെ 100 ഗ്രാം പനീറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇച്ചിരി വലിയ സ്ക്വയർ ക്യൂബ്സ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇതിലേക്ക് ചേർക്കുന്നു അതിനു ശേഷം ഇത് നന്നായിട്ട് ഒന്ന് തിളക്കണം പനീറൊക്കെ നന്നായി ഇതിൽ കിടന്ന് കുക്ക് ആവണം ഓക്കേ ഇപ്പോ നമ്മുടെ കറി നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് ദേ പനീർ കഷ്ണങ്ങളൊക്കെ ഉണ്ടോ നല്ല സ്പോഞ്ച് പോലെ നന്നായി കുക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതിൽ 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടോ നേരത്തെ ചേർത്ത 1 ഗ്ലാസ് വെള്ളത്തിനു പുറമേ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്തിരുന്നു ഇപ്പോ നന്നായി കറി തിളച്ച് അല്ല കുക്ക് ആയി വന്നിട്ടുണ്ട് ഇതിനു ശേഷം നമുക്ക് നമ്മൾ കാഷ്നട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നില്ലേ അത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്യാനാണ് അതിനു ശേഷം ഒന്നും കൂടി നന്നായി തിളക്കണം ഈ സമയത്ത് നമുക്ക് ഇതിലെ ഉപ്പ് നോക്കണം നമ്മൾ നേരത്തെ ഉപ്പ് കുറച്ച് ലേഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ആവശ്യത്തിന് മതിയായോ അല്ലെങ്കിൽ ഇനി വേണോ എന്നൊക്കെ ഈ സമയത്ത് നമ്മൾ നോക്കണം കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഇത് അധികം സ്പൈസി അല്ലാത്തൊരു കറിയാണ് ട്ടോ കളർ കാണുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട ഇത് നമ്മൾ കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയ്ക്കും കളർ വന്നിരിക്കുന്നത് ഇതിനു ശേഷം നന്നായിട്ട് ഒന്ന് തിളക്കണം നല്ലോണം ഗ്രേവി വേണ്ടവർക്ക് ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊന്ന് ഒന്നും കൂടെ വെയിറ്റ് ചെയ്യാം ഇത് ചൂടാറി കഴിഞ്ഞാൽ ഈ കറിക്ക് ഇത്രയും കൂടെ കട്ടി വരും അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു തുടങ്ങി ഇപ്പൊ കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് നമുക്ക് 15 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതിലെ 10 മിനിറ്റ് നമുക്ക് കുക്കിംഗ് ടൈം വരുന്നുള്ളൂ മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നാനിന്റെ കൂടെയൊക്കെ കഴിക്കാം വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ലാസ്റ്റ് നമ്മൾ ഇതിൽ ഒരു നുള്ള് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഒരല്പം മാത്രം കൂടി പോരുത് ഇനി നമ്മൾ ടീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കസൂരി മേത്തി അതായത് ഉലുവയില ചേർക്കുന്നു അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ ഇങ്ങോട്ട് കസൂരി മേത്തി എടുത്തു അതിനുശേഷം കൈകൊണ്ട് നന്നായി തിരുമ്പി ചേർക്കുന്നു ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മല്ലിയില വെച്ച് അലങ്കരിച്ച് വിളമ്പാം അപ്പോ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു